അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അജ്വ ഫുഡ് കി അപ്പോൾ ഇന്ന് കാണാൻ പോകുന്ന റെസിപ്പി ഒരു സിമ്പിളായിട്ടുള്ളൊരു ബീഫ് കറി റെസിപ്പിയാണ് നമ്മൾ സാധാരണ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമ്പം കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് ഗ്രേവിയാക്കിയൊക്കെ വെച്ച് ഉണ്ടാക്കും പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്യും ഇതങ്ങനെയല്ല നമ്മൾ മട്ടൻ കറിയൊക്കെ വെക്കുന്ന പോലെ കുറച്ച് അധികം മസാലയൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ് ഇത് നമുക്ക് അരിപ്പത്തിരിക്കൊക്കെ ഒപ്പം നമ്മൾ ചാറായിട്ട് ഒഴിച്ച് കൂട്ടാനുള്ള നമ്മൾക്ക് ഗ്രേവിയായിട്ടൊക്കെ ഉള്ളൊരു കറി തന്നെയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ വളരെ കുറച്ച് ബീഫ് ബീഫെടുത്തിട്ടുള്ളൂ ഒരു മുന്നൂറ് നാനൂറ് ഗ്രാമിൻ്റെ അടുത്ത് എടുത്തിട്ടുള്ളൂ കേട്ടോ ആദ്യക്കൊണ്ട് വേണ്ട ഞങ്ങൾ ഒരു നേരം നമുക്ക് കഴിക്കാനുള്ള കറി ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് വേണ്ടി ഒരു ചെറിയ കുക്കർ എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു തട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ബീഫ് എടുക്കുന്നതുകൊണ്ട് അധികം മസാല കുത്തൊന്നും ഇല്ലാത്തൊരു കറി ആയതുകൊണ്ടും അതിന് ഒരുപാട് ഇഞ്ചി ഒന്നും വേണ്ട കുറച്ച് മതി ഒരു നാലഞ്ചോളം വെളുത്തലി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മതി അതൊന്ന് നന്നായിട്ടൊന്ന് ഒരിഞ്ഞ് ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ഞാൻ ഒരു ചെറിയ സവാ രണ്ട് ചെറിയ സവാളയെടുത്തിട്ടുള്ളൂ കേട്ടോ ആ രണ്ട് ചെറിയ സവാളയും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അത് പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ടേ അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് മാറ്റം വരുത്താം പച്ചമുളകിനെയൊക്കെ ഞങ്ങൾക്കിത് മതി അത്രയും നമ്മൾ കുറച്ച് ബീഫ് എടുക്കുന്നുണ്ട് അത്രയും തന്നെ കുറച്ച് മസാല മതി പിന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ സവാള വഴിട്ടുമ്പോൾ ഉപ്പിടേണ്ട ആവശ്യമില്ല നമ്മൾ എണ്ണയിലിട്ട് സവാള വഴറ്റി ഒന്നെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഉപ്പിടുമ്പം സവാള ശരിക്കൊന്ന് വെന്ത് പോകും ആ എണ്ണയിലിട്ട് വഴറ്റുന്ന ടേസ്റ്റ് വരില്ല കേട്ടോ അതുകൊണ്ട് ഉപ്പിടാതെ തന്നെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് പിന്നെ അധികം മസാല കുത്തൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഗരം മസാലപ്പൊടി ഇടുന്നില്ല അതിന് പകരം കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കായും ഒക്കെ ഇട്ട് കൊടുക്കുവാണ് കറു തക്കോലുമൊക്കെ ഇടുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ വീതം മതി പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് മതി ഇതെല്ലാം പച്ച മണം മാറാൻ വേണ്ടിയിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം പിന്നെ ഉപ്പ് ചേർക്കാത്തത് കൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മുടെ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് എല്ലോട് കൂടിയുള്ള ബീഫാണ് എടുത്തിരിക്കുന്നത് ഒരു ഗ്രേവിക്കൊക്കെ ആകുമ്പോൾ അതായിരിക്കും ടേസ്റ്റ് ബീഫീ മസാലക്ക് ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും ഒരു നാടൻ കറിയൊക്കെ വെക്കുമ്പം കുറച്ച് കറിവേപ്പിലൊക്കെ വേണം കറിവേപ്പില ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള തേങ്ങാപ്പാലാണ് കുറച്ച് തേങ്ങാപ്പാൽ നമ്മൾ കുറച്ച് തേങ്ങ ഒരു ഒരു മുറിയുടെ പകുതി തേങ്ങാ തേങ്ങ എടുത്തിട്ട് പാൽ കഴിഞ്ഞ് ഒന്നും രണ്ടും കൂടെ മിക്സ് ഒന്ന് ഒന്നാം പാലും രണ്ടാം പാലും കൂടെ മിക്സ് ചെയ്ത തേങ്ങാപ്പാലാണ് ഇനി നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാലും മതി കേട്ടോ അപ്പോൾ അത് ഒരു കപ്പ് മതി ആ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഇത് ബീഫിൻ്റെ ഓരോ ഓരോരുത്തരുടെ ബീഫിന് ഓരോ കണക്കിനനുസരിച്ച് അത് വേവിച്ചെടുക്കാം കുക്കറിൻ്റെ ബീഫിൻ്റെയൊക്കെ അനുസരിച്ചിരിക്കും വേകുന്നത് ഞാൻ സാധാരണ കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഒരു രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ തീ ചെറുതായിട്ട് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ചെറിയ തീലിട്ട് വേവിക്കുമ്പോഴാണ് നല്ല അരപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വേദം കിട്ടുന്ന അങ്ങനെയാണ് നമ്മൾ കുറേ വിസിൽ അടുപ്പിച്ചാൽ ആ ടേസ്റ്റ് കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പം നല്ല കറിയായിരിക്കും ഇതിനെ ഒന്നും ചെയ്യാനില്ല നമ്മൾ താളിച്ചൊഴുക്കോ ഒന്നും വേണ്ട നമ്മൾ സാധാരണ ഇനി പത്തിരിക്കൊക്കെ ഒപ്പം നമുക്കിതെടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ ഈ പത്തിരിക്കിനി എക്സ്ട്രാ തേങ്ങാപ്പാൽ ഒന്നും വേണമെന്നില്ല ഈ കറി തന്നെ ഒഴിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും ഒരു നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയായിട്ട് വരുന്നത് വരെ അസ്ലാ വൈകും വരമത്തല്ല വർക്കാത്തുഹു